ഞാൻ ഇന്നും എക്കാലവും പറയാറുള്ള ഒരു കാര്യമുണ്ട്. രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയ ആ സംഭവമാണ് രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാക്കിയത്. ശമീക മഹർഷിയുടെ കഴുത്തിൽ പരീക്ഷിത് മഹാരാജാവ് ചത്ത പാമ്പിനെ ഇട്ടതാണ് ഭാഗവതം ഉണ്ടായത്. ശകുനി കള്ളച്ചൂത് കളിച്ചതാണ് മഹാഭാരതം ഉണ്ടാവാൻ കാരണം. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നതാണ് ഭഗവത്ഗീത ഉണ്ടാവാൻ കാരണം. ശ്രീരാമചന്ദ്രൻ 11-ാമത്തെ വയസ്സിൽ താൻ രാജ്യഭാരം ഏറ്റെടുക്കില്ലെന്ന് ശാഠ്യം പിടിച്ചതിനെ മാറ്റാനാണ് യോഗവാസിഷ്ഠം എന്ന 37,000 ശ്ലോകമുള്ള ഗ്രന്ഥം വസിഷ്ഠ മഹർഷി എഴുതാൻ കാരണം. അതുപോലെ തന്നെ ഭരതനെ രാജാവാക്കി രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന കൈകേയിയുടെ സ്വാർത്ഥ നിറഞ്ഞ ധാർഷ്ട്യമാണ് രാമായണത്തിന് കാരണം. ഒത്തിരി നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ രാഷ്ട്രമാണ് ഭാരതം. ഒത്തിരി നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ രാഷ്ട്രമാണ് ഭാരതം. ഞാൻ ഇന്നും വീണ്ടും വീണ്ടും പറയാറുണ്ട്, നെഗറ്റീവുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ലോകത്തിൽ, നെഗറ്റീവുകൾ പരിഹരിക്കുന്നവരുണ്ട് ലോകത്തിൽ, നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റുന്നവരുണ്ട്. ശരിക്കും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞു, മുഴുവനൊന്നും യോജിക്കാൻ സാധിക്കില്ല, എന്നാലും അദ്ദേഹം പറയുകയുണ്ടായി. പാറമേക്കാവിൽ ആന എഴുന്നള്ളിച്ചിരുന്ന പരമേശ്വരൻ എന്ന ആന മരിച്ചപ്പോഴത്തേക്കും അത്ര വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, പൂർണ്ണ ബഹുമതിയോടുകൂടി ദഹിപ്പിച്ചു അല്ലെങ്കിൽ കുഴിച്ചിട്ടു. അതുപോലെ തന്നെ തിരുവമ്പാടിയിലെ ചന്ദ്രശേഖരൻ മരിച്ചപ്പോഴത്തേക്കും പൂർണ്ണ ബഹുമതിയോടുകൂടി കുഴിച്ചിട്ടു. ഗുരുവായൂരിലെ കേശവൻ മരിച്ചു. പക്ഷേ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന ആന അതൊരു ഒരു വലിയ സംഭവമായി മാറി. ആനകളൊന്നും വലിയ സംഭവമല്ല, എങ്കിലും ഈ ആന വലിയ സംഭവമായി മാറി. അതിനെ എഴുന്നള്ളിപ്പിക്കില്ല എന്ന് ജില്ലാ കളക്ടറും ബാക്കിയുള്ളവരെ തീരുമാനിച്ചു. ഹിന്ദു ജനത പൂരം പ്രേമികൾ ഒരുമിച്ച് വന്നു, ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല, ഒരുമിച്ച് വന്നു. തെച്ചിക്കോട്ട് രാമചന്ദ്രന് ഒരു റോളേ ഉള്ളൂ, തെക്കേ നട തുറക്കാം. അവിടെ നിന്ന് നെയ്ത്തേരി ദേവിയുടെ വിഗ്രഹവും കൊണ്ടുവന്ന് തെക്കേ ഗോപുരം തുറക്കുക, അതോടുകൂടി റോള് കഴിഞ്ഞു. അത് ചെയ്യാനായിരുന്നു രാമചന്ദ്രൻ എന്ന ആനയെ വിട്ടുതരണമെന്ന് പറഞ്ഞത്. ആന മാഫിയ അതിൻ്റെ പുറകിലുണ്ടാവും, അതിൻ്റെ പുറകിൽ ബിസിനസ് മാഫിയ ഉണ്ടാവും, അതിൻ്റെ പുറകിൽ ഇല്ലാത്ത എല്ലാ മാഫിയകളും ഉണ്ട് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നുണ്ട്. എല്ലാം ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഹിന്ദുക്കളുടെ ഐക്യവും നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും അഡ്വക്കേറ്റ് ജയശങ്കർ ഒന്നും പറയുന്നില്ല, അത് പറയണ നിർബന്ധമൊന്നുമില്ല. ആ ആനയെ കൊണ്ട് ആ നട തുറപ്പിക്കുമെന്ന് ഹൈന്ദവ ജനത പൂരപ്രേമികൾ അവർ തീരുമാനിച്ചത് ചെയ്തു. ശരിക്ക് ഈ ഗോപുരം, തെക്കേ ഗോപുരം തുറക്കുമ്പോൾ ഒരു 100, 200, 300 പേരെ ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം ആ ജില്ലാ കളക്ടറുടെയും ബാക്കിയുള്ളവരുടെയും ധാർഷ്ട്യം അതിനെ പരിഹരിക്കാൻ കേരള മന്ത്രി ഇടപെട്ട് അവസാനം കുറെ കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിലും ആനയുടെ 100 അടി അടുത്ത് വരരുത്, 100 അടിക്ക് അപ്പുറം നിൽക്കണം, 4 ആനപ്പാപ്പാം വരെ വേണം, ആ ആന കുറെ പേരെ കൊന്നു എന്ന് കള്ളക്കഥയോ സത്യകഥയോ ഏതോ കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി മൃഗഡോക്ടർമാരെ കൊണ്ടും ആനപ്രേമികളെ കൊണ്ടും അല്ലെങ്കിൽ ആനയെ പ്രൊട്ടക്ട് ചെയ്യുന്നവരെ കൊണ്ടൊക്കെ ശരിക്കും ഉത്തരവാദിത്വം ഏറ്റെടുപ്പിച്ചിട്ടാണെങ്കിലും ശരി, പൂരത്തിൻ്റെ ഉദ്ഘാടനം തെച്ചിക്കോട്ട് രാമചന്ദ്രൻ നടത്തിയത് ഹിന്ദുക്കളുടെ വിജയമായതിൽ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമൊന്നുമില്ല, ഹിന്ദുക്കളുടെ വിജയമായതിൽ സന്തോഷമുണ്ട്. ഒരു 100, 200, 300, 400 പേര് പങ്കെടുക്കുന്ന തെക്കേ ഗോപുരം തുറക്കൽ പരിപാടി അത് 10,000-ക്കണക്കിന് വ്യക്തികൾ പങ്കെടുക്കുന്ന പരിപാടിയായി മാറി. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റിയ പൂരപ്രേമികൾക്ക്, വടക്കൻനാഥൻ്റെ ഭക്തന്മാർക്ക്, പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ആറാട്ടുപുഴ ദേവൻ്റെയും എല്ലാം ഭക്തന്മാർക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം തരുന്നു. നിങ്ങളുടെ ചങ്കൂറ്റം, നിങ്ങളുടെ ദൃഢനിശ്ചയം ശബരിമലയിലെ ഹിന്ദു തലകുനിക്കാതെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്നതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തെ തകർക്കാനായിട്ട് പലരും ശ്രമിച്ചു. അതിനെ അത് ആന മാഫിയ എന്ന പേരിലായാലും, നക്സലൈറ്റ് എന്ന പേരിലായാലും, ക്രിസ്ത്യാനികളുടെ പേരിലായാലും, കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിലായാലും, ജില്ലാ കളക്ടറുടെ പേരിലായാലും, ആരുടെ പേരിലായാലും അതിനെ തകർക്കാൻ ശ്രമിച്ചത് വർക്കായില്ല. ഹിന്ദുക്കൾ മുട്ടുമടക്കില്ല, തല കുനിക്കില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ തെച്ചിക്കോട് രാമചന്ദ്രനെ തന്നെ കൊണ്ടുവന്ന് തെക്കേ ഗോപുരം തുറന്നതിൽ ഹിന്ദു ജനതയോട്, പൂരപ്രേമികളോട് രണ്ട് കൈയും കൂട്ടി പ്രണാമം ചെയ്യുന്നു. ഇനിയും തളരരുത്, തകരരുത്, വരളരുത്. ഹിന്ദുവിന് ഇനി ഇവിടെ ജീവിക്കണമെങ്കിൽ, ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാവണമെങ്കിൽ, നമ്മൾ രണ്ടാം നിര പൗരന്മാരല്ലെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ, തീർച്ചയായിട്ടും സത്യം ധർമ്മം നീതി ന്യായം ഉള്ളതിനു വേണ്ടി പൊരുതുക.
സാധിക്കും, വിജയിക്കും. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാ വിദതോ ദേവയാനാ. സത്യം വിജയിക്കുമെന്നുള്ള ഉറപ്പാണ്, ധർമ്മം വിജയിക്കുമെന്നുള്ള ഉറപ്പാണ്. പ്രണാമം, നമസ്കാരം.